ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് പൾസ് റേറ്റിൽ കൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. പൾസ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ ആ രക്തം പമ്പ് ചെയ്ത് പോകുമ്പോഴേക്കും ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൾസ്, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബീറ്റ് നമുക്ക് കിട്ടാറില്ലേ. പൾസ് നമ്മുടെ കയ്യിൽ മെയിനായിട്ട് കിട്ടുന്നത് ഡോക്ടേഴ്സൊക്കെ പൾസ് നോക്കുന്നത് നമ്മുടെ കൈത്തണ്ടയിൽ വെച്ചിട്ടായിരിക്കും. അതുപോലെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് അവർ ഹാർട്ടിൽ ചെക്ക് ചെയ്തിട്ടുമാണ് നമുക്ക് പൾസ് എങ്ങനെയാണെന്ന് അറിയുന്നത്. സാധാരണ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ പൾസ് റേറ്റ് അവർക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ടും പൾസ് റേറ്റ് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയുടെ പൾസ് റേറ്റ് എങ്ങനെ നമുക്ക് നോക്കാം, എത്രയാണ് അളവ് വേണ്ടത് എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നോർമലി ഒരു സ്ത്രീക്ക് പൾസ് റേറ്റ് ഉണ്ടാകുന്നത് ഒരു മിനിറ്റിൽ 60 to 80 BPM ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് 60 മുതൽ 80 തവണയായിരിക്കും നമ്മുടെ ഹാർട്ട് ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം ഉണ്ടാകും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ടുള്ള കാരണം അവരുടെ ആ കുഞ്ഞിന് ആ ഒരു എംബ്രിയോ നല്ലപോലെ നറിഷ് ചെയ്യുന്നതിനും ഗ്രോ ആകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് കൂടുതൽ ബ്ലഡും അതുപോലെ ഓക്സിജനും ഒക്കെ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് നല്ല ഫോഴ്സിൽ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഒന്നും കൂടി കൂടുകയും ഹാർട്ട് റേറ്റ് അതുപോലെ പൾസ് ഒരുപാട് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. നോർമലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത് 80 to 100 BPM ആണ്. ഒരു മിനിറ്റിൽ 80 to 100 BPM ആയിരിക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഒന്ന് റിലാക്സ്ഡായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമ്മൾ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. ഏതെങ്കിലും ഒരു റൂമിൽ ക്വയറ്റായിട്ട് നമ്മളൊന്ന് ഇരിക്കുക. ടിവിയുടെ ശബ്ദമോ അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ടുള്ള സൗണ്ടോ ഉള്ള റൂമിലൊന്നും ഇരിക്കാതെ നമ്മൾ മാത്രം നമ്മുടെ സ്പേസിലായിട്ട് നമ്മൾ കുറച്ചു നേരം ഇരിക്കുക. എന്നിട്ട് നമ്മുടെ തമ്പ് ഫിംഗർ അതായത് നമ്മുടെ തള്ളവിരൽ ഒഴിച്ച് ബാക്കിയുള്ള രണ്ട് വിരലുകളിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നിങ്ങൾക്ക് മറ്റേ കൈയുടെ ഞരമ്പ് പിടിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ഞാനിവിടെ ഇമേജ് കൊടുക്കാം. മറ്റേ കയ്യിൽ ആ ഞരമ്പ് നമുക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തുടിപ്പ് കിട്ടും. ആ ഒരു കൈത്തണ്ടയിലായിട്ട് ഈ നമ്മുടെ ഒരു രണ്ട് വിരലുകളൊന്ന് പ്ലേസ് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നോർമലായിട്ടുള്ള ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് അല്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു മിനിറ്റിൽ 60 മുതൽ 80 വരെ ആയിരിക്കും ഹാർട്ട് റേറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് 80 മുതൽ 100 വരെയോ ആയിരിക്കും ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത് നമ്മൾ കുറച്ചും കൂടി കണ്ടീഷൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ സിറ്റുവേഷൻ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ഏത് സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മൾ ആ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഫോണിൽ ഒരു സ്റ്റോപ്പ് വാച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. സ്റ്റോപ്പ് വാച്ച് എന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കറക്റ്റ് ആ ഒരു സമയമാകുമ്പോഴേക്കും ഒന്ന് അതായത് 60 സെക്കൻഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോപ്പ് വാച്ച് ഇടാനായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റത്തേക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് ഒരു മിനിറ്റത്തേക്ക് നിങ്ങളൊന്ന് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആ ഒരു കൗണ്ട് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു 10 സെക്കൻഡ്സ് ഒന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് ഒരു 10 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറയുക. 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറയുക. ആ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൈ ഇവിടെ വെച്ചിട്ട് എത്ര തവണ നിങ്ങളുടെ ആ ഒരു ബീറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. 10 സെക്കൻഡിൽ, വെറും 10 സെക്കൻഡിൽ എത്ര ബീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബീറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ എണ്ണി നോക്കുക. ഇപ്പോൾ ഫോണിൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ആൻഡ്രോയിഡ് ഫോണിലെല്ലാം. ആ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഐക്കൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് അലാറം അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇതിൽ നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് ടൈം ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ കറക്റ്റായിട്ട് ബീറ്റ് ആവും. ഇനി 10 സെക്കൻഡിലും കൂടുതലായിട്ട് 60 സെക്കൻഡ് വരെയും കൗണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് 60 സെക്കൻഡ് വരെയും കൗണ്ട് ചെയ്യാം. നമുക്ക് അവർ തെറ്റിപ്പോകാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ 10 സെക്കൻഡ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ 10 സെക്കൻഡ് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനോട് നിങ്ങൾ 6 ഗുണിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 10 ആണ് കിട്ടുന്നത്,
എങ്കിൽ ആ 10 നിങ്ങൾ 6 ഗുണിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 60 ആയിരിക്കും. 60 ആണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് അല്ല. ആ ഒരു റേഞ്ച് വരുന്നത് എപ്പോഴും 60-നും 80-നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് അല്ല. പക്ഷേ നമുക്ക് കിട്ടുന്നത് വാല്യൂ കൂടുതലാണെങ്കിൽ, വാല്യൂ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ട് ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ ഒരു 6 വെച്ച് ഗുണിക്കുക. 6 വെച്ച് ഗുണിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഒരു 80-നും 100-നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റും നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. ഇനി നമുക്കത് ഉറപ്പിക്കണമെങ്കിൽ വേറെ കുറച്ച് കണ്ടീഷനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആ കണ്ടീഷൻ എന്തൊക്കെയാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാം. നമ്മുടെ ഹാർട്ട് റേറ്റ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആകാനായിട്ട് സാധ്യതയുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത്, നമ്മൾ ഒരുപാട് സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ധൃതി പിടിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും എക്സസൈസ് വർക്കൗട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഈ സിറ്റുവേഷനിലെല്ലാം നമ്മളുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും അല്ലേ? നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴേക്കും നമ്മുടെ നെഞ്ച് പടപടാന്നൊന്നും ഇടിക്കുന്നതായിട്ട് തോന്നും. ഇപ്പം ഞാൻ എൻ്റെ ഹാർട്ട് ബീറ്റ് കൗണ്ട് ചെയ്യാനായിട്ടിരിക്കുക കേട്ടോ. കൗണ്ട് ചെയ്യാനായിട്ടിരുന്നിട്ട് ഞാൻ എൻ്റെ കൗണ്ട് ചെയ്യുന്നുണ്ട്, അപ്പോഴേ എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. അതേമേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും അവിടെ ഒബ്വിയസ്ലി നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് അല്ലെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു ഒരു ടൈപ്പായിട്ടുള്ള രീതിക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കരുത്. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക, കൂളായിട്ട് എന്തെങ്കിലും ഇപ്പോൾ പാട്ട് കേട്ടിട്ടോ മറ്റോ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു രീതിക്ക് നിങ്ങൾ ഹാർട്ട് റേറ്റ് കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ എക്സസൈസുകളോ വർക്കൗട്ടോ ഒക്കെ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് വന്നിട്ടോ നമ്മൾ ഉടനെ തന്നെ ചെയ്യാനിരിക്കരുത്. ഓടി ഇപ്പോൾ നമ്മളിപ്പോൾ മേളിലാണെങ്കിൽ ഓടി മേളിലോട്ട് കയറി വന്ന് സ്റ്റെയർ കയറി നമ്മൾ മേളിൽ വന്ന് കട്ടമ്മ ഇരുന്നിട്ട് ഇനി നമുക്ക് നോക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കരുത്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, നമ്മുടെ മൈൻഡ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ടതിന് ശേഷം മാത്രം ഇപ്പോൾ നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഹാർട്ട് റേറ്റ് നോക്കുക. ഒരുപാട് ടെൻഷൻ അടിച്ച് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ ഹാർട്ട് റേറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇത് 10 നമുക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആ 10 നിങ്ങൾ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അതിൽ നമുക്ക് പോസിറ്റീവ് കിട്ടിയെങ്കിൽ നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് കൈ വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് നോക്കാം. 60 നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നുണ്ടോ, നമുക്ക് നേരത്തെ കിട്ടിയത് തന്നെയാണോ കിട്ടുന്നതെന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു ഡോക്ടേഴ്സൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ എന്താ ഇപ്പോൾ പറയുക, നമ്മൾ ആ ഒരു ഡോക്ടേഴ്സ് നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് മെഡിസിനിലോട്ട് തിരിയുന്നതിന് മുൻപും ഇങ്ങനെ കൈ നാടി വെച്ച് നോക്കിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ വിളർച്ച ചെക്ക് ചെയ്തിട്ടും നമുക്ക് പോസിറ്റീവ് ആണ് എന്ന് ചിലപ്പോൾ നമ്മുടെ അമ്മയ്ക്കോ അമ്മയുടെ അമ്മയ്ക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊന്നും പൂർണ്ണമായിട്ടും തെറ്റല്ല, തെറ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിന് ട്രസ്റ്റ് ചെയ്യേണ്ടവർക്ക് ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു കാർഡും കൂടി വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. ജസ്റ്റ് ഒരു അഡ്വൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിന് നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് ആരും വരരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. ബൈ.